തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് അസ്ഥികളാണ് തലയോട്ടിൽ ഉള്ളത് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിന്റ് ഫോർ ആണ് ഏഴ് പോയിന്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം നമ്മുടെ ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് സെവന് താഴെ വരുന്നത് അസിഡിക്കും സെവന് മുകളിലേക്ക് പോകുന്നവറും ആൽക്കലൈനുമാവുന്നു പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ മനുഷ്യന് എത്ര ഉമ്മിനീർ ഗ്രന്ഥികളുണ്ട് ആറ് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് മനുഷ്യന് ആകെ ആറ് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ബഹിരാകാശ സഞ്ചാരികൾക്ക് ശ്വസന സഹായിയായി കൂടെ കരുതുന്ന സസ്യമാണ് ക്ലോറല്ല ക്ലോറല്ല എന്ന സസ്യമാണ് ബഹിരാകാശ സഞ്ചാരികൾ ശ്വസനത്തിനായി കൂടെ കരുതുന്ന സസ്യം ക്ലോറല്ല എന്നാണ് പേര് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈറോക്സിനാണ് തൈറോക്സിനെയാണ് യുവത്ത ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് റോഡുകളും കോണുകളും ഇല്ലാത്ത റെട്ടിനിയുടെ ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത നമ്മുടെ കണ്ണിലെ റെട്ടിനിയുടെ ഭാഗമാണ് അറിയപ്പെടുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ പ്ലീഹയാണ് അരുണ അതായത് ആർ ബി സിയുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ചത് വാൻ ആണ് ബാക്ടീരിയയെ ഏറ്റവും ആദ്യമായി നിരീക്ഷിച്ചത് ആൻറ്റൺ വാനാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം സൈറ്റോളജിയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ് വില്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് അതായത് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്ല്യം ഹാർവി ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോട്ട നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്തു പോകുന്ന ഈ രക്തക്കുഴലിലൂടെയാണ് അതാണ് അയോട്ട അയോട്ടയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അംഗീകാരം ലഭിച്ച ആദ്യ കൃത്രിമ രക്തമാണ് ഹ്യൂമോ പ്യൂവർ ഹിമോ പ്യൂവർ ആണ് അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഹൃദയത്തിൻ്റെ ശരാശരി നീളമാണ് പന്ത്രണ്ട് സെൻറിമീറ്റർ നമ്മുടെ ഹൃദയത്തിൻ്റെ ശരാശരി നീളമാണ് പന്ത്രണ്ട് സെൻറിമീറ്റർ വൈറസ് എന്ന പദം ലാറ്റിൻ അതായത് വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമാണ് വിഷം വിഷം എന്നാണ് വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി ടാക്സോണമിയാണ് ജീവികളെ പലതരത്തിലുള്ള ജീവികളെ പല ഗ്രൂപ്പുകളായി തരംതിരിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ടാക്സോണമി എന്നാണ് ഡ്യൂനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് കാൽ ലിനോ ആയിസ് കാൽ ലിനോ ആണ് ഡ്യൂനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കോശ തരം നിർമ്മിച്ചിട്ടുള്ളത് കൊഴുപ്പും മാംസവും കൊണ്ടാണ് കൊഴുപ്പും മാംസവും കൊണ്ടാണ് കോശ സ്തരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തഘടകങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്ത ഘടകങ്ങൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആണ് വിറ്റാമിൻ കെ എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ശുദ്ധ രക്തം വഹിക്കുന്ന സിരയാണ് പൾമണറി വെയിൻ പൽമണറി വെയിൻ ആണ് ശുദ്ധ രക്തം വഹിക്കുന്ന സിര എല്ലാ വെയിനുകളും അശുദ്ധ അതായത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത് എന്നാൽ അതിന് വിരോധമായിട്ടാണ് ശുദ്ധ രക്തം വഹിക്കുന്ന വെയിനാണ് പൽമനറി വെയിൻ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ അസ്ഥി തുടയലിലെ ഫീമറാണ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ് ചെവിയിലെ ആണ് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല്ലാണ് തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ഏറ്റവും വലിയ അസ്ഥി തൊടയലിലെ ഫീമറാണ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ് ചെവിയിലെ ആണ് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല്ലാണ് തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം നമ്മുടെ തൊക്കാണ് സ്കിന്നാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ ധമനികളാണ് ശുദ്ധ രക്തം പ്യുവർ ബ്ലഡ് വഹിക്കുന്നതാണ് ധമനികൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അഥവാ വെയിൻസ് അതിൽ ഒരു വ്യത്യാസമുള്ളത് പൽമനറി വെയിൻ ആണ് പൽമനറി വെയിൻ ശുദ്ധ രക്തമാണ് വഹിക്കുന്നത് എന്നാൽ അശുദ്ധ രക്തം വഹിക്കൊക്കുന്ന ഒരു ദ ആട്ട്രി ഓടിയുണ്ട് അത് പൽമനറി ആർട്ടിയാണ് ആട്ടറി ആണ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം രക്തത്തിലെ പ്ലാസ്മയുടെ അളവാണ് അമ്പത്തി അഞ്ച് ശതമാനം അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് രക്തത്തിലെ പ്ലാസ്മ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിലെ ഇനാമൽ പല്ലിലെ ഇനാമലാണ് ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏറ്റവും വലിയ അവയവം തൊക്കാണ് പ്രധാന ശുചീകരണ അവയവം വൃക്ക കൃ കിഡ്നികളാണ് മനുഷ്യ ഹൃദയത്തിന് ആകെ നാല് വാൽവുകളാണുള്ളത് അതുപോലെ തന്നെ നാല് അറകളുമുണ്ട് ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ് ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് പ്രധാന ശുചീകരണ അവയവം വൃക്കയാണ് മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ നാലെണ്ണമാണുള്ളത് ദഹനരസത്തിലെ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൽ ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൽ സാധാരണയായി കയ്യിൽ നാടി പിടിച്ച് നോക്കുന്ന രക്തധമിനിയാണ് റേഡിയൽ ആർട്ടറി നമ്മുടെ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ പിടിച്ച് നോക്കുന്നത് റേഡിയൽ ആർട്ടറിയാണ് സാധാരണയായി കയ്യിൽ നാടി പിടിച്ച് നോക്കുന്ന രക്തധമിനി അറിയപ്പെടുന്നത് റേഡിയൽ ആർട്ടറിയാണ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ സാധാരണ അളവാണ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയാണ് ഓരോരുത്തർ ശരീരത്ത് ഉണ്ടാകുന്ന രക്തത്തിൻ്റെ അളവ് അടുത്ത ചോദ്യം പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെയാണ് അറുപത് മുതൽ അറുപത്തി ശതമാനം വെള്ളമാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ അവയവമാണ് കിഡ്നി അഥവാ വൃക്ക വൃക്കകളാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് ജലം വെള്ളമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം സെറിബ്രമാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങളാണ് പുംബീജങ്ങൾ പുംബീജങ്ങളാണ് സ്പേംസ് ആണ് മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ മനുഷ്യരക്തത്തിലെ പി എച്ച് മൂല്യമാണ് ഏകദേശം ഏഴ് പോയിൻറ്റ് നാല് നോർമൽ റേഞ്ച് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ് കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവമാണ് കണ്ണ് കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമത അല്ലാതാകുന്ന അവയവം എല്ലാവർക്കും അറിയാം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിലെ ക്രോമസോണുകൾ ക്രോമസോണുകളുടെ എണ്ണം നാല്പത്തി എണ്ണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂന്ന് ജോഡി നാൽപ്പത്തി ആറ് എണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോണുകളുടെ എണ്ണം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ടൈലിൻ ടൈലിൻ ആണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാടിയം പെരിക്കാടിയം സ്തരമാണ് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ രക്താണുക്കൾക്ക് രൂപം കൊള്ളുന്നത് അസ്ഥി മജ്ജയിൽ നിന്നാണ് നിന്നാണ് ക്താണുക്കൾ രൂപം കൊള്ളുന്നത് അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് ഡേയ്സ് ആണ് അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് അടുത്ത ചോദ്യം വിവിധ ഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ ഗ്രൂപ്പുകൾ മനുഷ്യ ശരീരത്തിൽ രക്തഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ അതിന് പോസിറ്റീവും നെഗറ്റീവുകളും ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണ് ഒ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് താങ്ക് യു ഫ്രണ്ട്